മതത്തിന്റെ വിധി മതത്തിന്റെ വിധി ഇസ്ലാമിന്റെ വിധി ലീഗിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുക എന്നിട്ട് അതിന്റെ മതചരിയുടെ ഭാഗമാണ് എന്ന് ഉറപ്പില്ലാതെ പറയുക മതചിന്തയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ലീഗ് ആ വഖഫ് സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര ലീഗ് നേതാക്കന്മാർക്ക് കൈയുണ്ടാകും തട്ടവന്റെ കൈ വെക്കണമെന്നാണ് ഇസ്ലാമിക നിയമം അങ്ങനെയെങ്കിൽ ആ വഖഫ് സംരക്ഷണ റാലിയിൽ സംസാരിച്ച ഒരൊറ്റ ലീഗ് നേതാവിനും കൈയുണ്ടാവില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഇന്ത്യ രാജ്യത്ത് വന്ന് മതത്തിന്റെ നിയമം പറയാൻ ഉളുപ്പ് വേണം അതല്ലേ പിണറായി വിജയൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ആര് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കും നിങ്ങളൊരു മതസംഘടനയാണോ അതോ രാഷ്ട്രീയ പാർട്ടിയാണോ നിങ്ങൾ പറ അതല്ലേ പിണറായി വിജയൻ ചോദിച്ചേ മനുഷ്യൻ അതവധിച്ചാൽ മൃഗമാകും മൃഗമതവധിച്ചാൽ ശംസുലുലമയാകും ഇതായിരുന്നു ലീഗിന്റെ കാലത്തെ ലീഗിനെതിരെ ശംസുലുലമയിക്കുക നിലപാട് സ്വീകരിച്ചപ്പോ ലീഗിന്റെ നിലപാട് വളരെ സിമ്പിളാണ് കാര്യം ലീഗിനെതിരെ ആര് നിന്നോ ഓലയൊക്കെ ഒരിക്കൽ പുല്ലാണ് ആയിട്ട് വന്നാൽ ഒരു ലീഗാരനെ കാണുമ്പോ വളരെ സിമ്പിളായിട്ട് സഖാക്കളോട് ഇതൊക്കെ കേൾക്കുമ്പോ ലീഗാരനാണ് നാട്ടിലെ സാധുക്കൾ സാധുക്കൾക്ക് ഒരു പ്രശ്നമില്ല നേതാക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറയണേ ഈ നാട്ടിലെ ലീഗിന്റെ അണികളെ കുറിച്ചല്ല ഇവരത് ബക്കറ്റിൽ പിരിച്ചിട്ട് നേതാക്കന്മാർക്ക് കൊടുക്കുക ഓല അവിടുന്ന് അത് ഓല പോക്കറ്റിൽ കിട അത്രേ ഉള്ളൂ ഫലം പറഞ്ഞിട്ട് കാര്യമല്ല മനസ്സിലായോ ഈ നാട്ടിലെ ഒരു ലീഗുകാരനെ കണ്ടാൽ നിങ്ങൾ അങ്ങാടി നിങ്ങൾ കണ്ട ഒരു ചായങ്ങൾ വാങ്ങിക്കൊടുത്തോളി ഒരു പ്രശ്നമില്ല നിങ്ങളെ വീട്ടിലൊരു സൽക്കാരം നടക്കുമ്പോ ലീഗാരനെ വിളിച്ചോളി അതിനും കുഴപ്പമില്ല കല്യാണത്തിനും വിളിച്ചോളി പറ്റിയാൽ ഒരു ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്തോളൂ പക്ഷേ ലീഗുകാരൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ബക്കറ്റുമായി പിരിവിന് വന്നാൽ ഒരു രൂപ അതിലേക്ക് ഇട്ടുകൊടുക്കരുത് എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം അതെന്തിനു വേണ്ടി പിരിച്ചു അവിടെ എത്തില്ല ഇപ്പൊ ഭരിക്കുന്ന വ്യാജ ഹിന്ദുക്കളാ യഥാർത്ഥ ഹിന്ദുക്കൾ വരട്ടെ അല്ലേ ആലോചിച്ചു സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പലിൽ രേഖപ്പെടുത്തിയത് അതിനകത്ത് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രൈസ്തവൻ എന്നോ ഇല്ല നോക്കൂ നിങ്ങള് ഈ രാജ്യത്തിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഹിന്ദുക്കൾ വരട്ടെ ഇവിടുത്തെ പ്രശ്നം ആരാ യഥാർത്ഥ ഹിന്ദു എന്നുള്ളതാണോ ആണോ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ അതൊന്നും നിലനിൽക്കുന്നില്ലല്ലോ എന്നിട്ട് പറയാ യഥാർത്ഥ ഹിന്ദുക്കൾ അധികാരത്തിൽ വരണമെന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ കർഷക പ്രക്ഷോഭങ്ങളിലൊക്കെയും ഉയർന്നു പാറിയ പതാക തുടക്കം മുതൽ അവസാനം വരെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ചെങ്കൊടി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പാർലമെന്റ് എംപിമാർ ഈ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിരവധി തവണ ഇടപെട്ടതിന്റെ ഭാഗമായി സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ വിയോജിച്ചതിന്റെ ഭാഗമായി വിമർശനത്തിന്റെ ശബ്ദമുയർത്തിയതിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ എംപിമാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ ആളുകളെയോ നിങ്ങൾ കണ്ടോ നോക്കൂ നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രാജ്യത്തെ കോൺഗ്രസ് ബി ജെ പിക്ക് എം എൽ എമാരെയും എം പിമാരെയും സംസ്ഥാന ഭരണവും ഒന്നാകെ കൈമാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ത്രിപുരയുടെ അനുഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറാം നോക്കൂ നിങ്ങൾ ആ ത്രിപുര ഇങ്ങനെ സംഭാവന ചെയ്യുമ്പോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഭരണമുണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ത്രിപുര ഇപ്പൊ കേരളത്തിൽ എന്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട കേരളത്തെ ത്രിപുരയാക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ കോൺഗ്രസ് കുറച്ചു കാലമായിട്ട് മിണ്ടാണ്ടിരിക്കുക ആരാണ് കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആർഎസ്എസ് മുസ്ലിം ലീഗ് ഈ നാടിനകത്തെ സകല വർഗീയവാദികളും ഒരുമിക്കുകയാണ് ഇതേ അനുഭവമാണ് ത്രിപുരയിൽ ഉണ്ടായിരുന്നത് നോക്കൂ നിങ്ങൾ ആ ത്രിപുരയിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്ത് ത്രിപുരയിലെ ഇടതുപക്ഷ സർക്കാരിനെ ഇല്ലാതാക്കാൻ നിരന്തരം പച്ചക്കള്ളങ്ങൾ കൊണ്ട് അവിടുത്തെ വർഗീയവാദികൾ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ കക്ഷികൾ ഒന്നാകെ പരിശ്രമിച്ചു മാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്തി അവിടെ കോൺഗ്രസിന്റെ വോട്ടൊന്നാകെ മാറിയിട്ടാട്ടോ ബി ജെ പി വരണേ ഞാൻ അതിന്റെ കണക്കുകളൊന്നും പറയണില്ല 2008 36% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് 2018 2% വോട്ടായി 2008 2% വോട്ടുണ്ടായിരുന്ന ബി ജെ പി 2018 43% വോട്ടായി കോൺഗ്രസിന്റെ 36% വോട്ട് ഒറ്റയടിക്ക് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് അങ്ങനെ ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോ നോക്കൂ നിങ്ങൾ ഞാൻ ഏറനാട് മണ്ഡലംകാരനാണ് ആ ഏറനാട് മണ്ഡലത്തിൽ നിന്നുള്ള ഒരു എം എൽ എ ഉണ്ട് പി കെ ബഷീർ മുസ്ലിം ലീഗുകാരുടെ മുത്താണ് ആ പി കെ ബഷീർ സി ദി ഹാജിയുടെ മകൻ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗുകാർ വലിയ
കേരളത്തിന്റെ നിയമസഭയിൽ വെച്ച് ത്രിപുരയിലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തെ കുറിച്ച് പറഞ്ഞത് ഈ നാട് മറന്നിട്ടില്ല എന്താ പറഞ്ഞെന്നറിയോ പിണറായിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയൂലേനു ത്രിപുരയിലെ സിപിഎം പരാജയപ്പെട്ട് നന്നായി ത്രിപുരയിൽ ഇടതുപക്ഷം പരാജയപ്പെട്ട് നന്നായി ഇല്ലെങ്കിൽ പിണറായിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയൂല ഇടതുപക്ഷം പോയിട്ട് അവിടെ ആരെ അധികാരത്തിൽ വരുന്ന ബി ജെ പി വരുമ്പോ നോക്കൂ നിങ്ങൾ പി കെ ബഷീറിന് സന്തോഷമായിരുന്നു ഇന്ന് എന്താ ലീഗ് ആ ത്രിപുരയുടെ സ്ഥിതി കളിയാക്കാറില്ലായിരുന്നോ നിങ്ങൾ ഇടതുപക്ഷത്തിന് ഇന്ത്യയിലാകെ കേരളമേ ഉള്ളൂ ത്രിപുര നിങ്ങൾ തോറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കാറില്ലായിരുന്നു നിങ്ങൾ എന്താ ഇപ്പോ ആ ത്രിപുരയുടെ സ്ഥിതി എന്താ തലയിൽ തട്ടമിട്ടൊരു പെണ്ണിന് തെരുവിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അനുഭവമാണ് ഇന്ന് ത്രിപുരയിലുള്ളത് തലയിൽ തൊപ്പി വെച്ചൊരു മനുഷ്യന് പള്ളിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് ത്രിപുരയിലുള്ളത് ആരാണ് ഈ ത്രിപുരയെ ഇങ്ങോട്ട് എത്തിച്ചത് പറ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ചകളിൽ വാർത്തകളിൽ നമ്മൾ 20 മുസ്ലിം പള്ളികളാണ് മുസ്ലിം ആരാധനാലയങ്ങളാണ് സംഘപരിവാർ ക്രിമിനലുകൾ ത്രിപുരയിൽ തകർത്തത് ഇടതുപക്ഷം ഭരിച്ചൊരു കാലം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഒരു അനുഭവം ത്രിപുരക്കുണ്ടായിരുന്നോ ഇല്ല എന്നതാണ് ഉത്തരം എന്നാൽ ഇന്നവിടെ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് തല്ലി തകർക്കുകയാണ് അന്ന് നിയമസഭയിൽ ആഘോഷിച്ച ബഷീറൊക്കെ ഇപ്പോ എന്ത് പറയും എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതവിടെ നടക്കുമ്പോ ഇപ്പൊ കേരളത്തെ കൂടി എങ്ങനെയെങ്കിലും നശിപ്പിക്കണമല്ലോ ആ ചിന്തയാണല്ലോ ഇത് അവിടെ നടക്കുമ്പോ ത്രിപുരയിൽ മുസ്ലിം സമുദായത്തെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ച സംഘപരിവാറുകാരൻ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ തല്ലി തകർക്കുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അടക്കമുള്ളവർ എവിടെയാണറിയോ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ കേരളയിൽ പദ്ധതിക്കെതിരെ കെ സുരേന്ദ്രന്റെ കൂടെ സമരം ചെയ്യ അല്ലേ തിരിച്ചറിയണ്ടേ നമ്മൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ലീഗുകാരുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന RSS കാരുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഭാഗമായി അണിനിരക്കുന്ന അണികൾ സാധാരണക്കാരായ പ്രവർത്തകർ ഇന്ത്യ രാജ്യം ഇങ്ങനെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കേരളം ഇങ്ങനെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ നിലനിൽക്കണം എന്ന് പറയുന്ന എന്തുകൊണ്ടാ തലയിൽ തൊപ്പി വെച്ചൊരു മനുഷ്യൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ തലപ്പടിയേൽക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഉറപ്പോടെ പറയാൻ കഴിയുന്ന ഏക നാട് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ കേരളമാണിന്ന് ഏതു ജാതിയിൽപ്പെട്ടവരും ഏതു മതത്തിൽപ്പെട്ടവരും അവന്റെ വിശ്വാസ പ്രകാരം ആചാര പ്രകാരം ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ പ്രതീക്ഷയുടെ തുരുത്താണ് ഈ കേരളം പ്രതിസന്ധി വന്നപ്പോ പ്രയാസം വന്നപ്പോ കോവിഡ് വന്നപ്പോ പ്രളയം വന്നപ്പോ നിപ്പ വന്നപ്പോ മഹാദുരന്തങ്ങളിലൂടെ ഈ നാട് കടന്നു പോയപ്പോ ആ ഘട്ടങ്ങളിലൊക്കെ മനുഷ്യർ പട്ടിണി കിടക്കരുത് എന്ന് ചിന്തിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കേരളം പാവപ്പെട്ടവന്റെ മക്കൾക്ക് അത്യാധുനിക സൗകര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിയുന്ന നാടാണ് ഈ കേരളം പാവപ്പെട്ടവന് മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളുള്ള നാടാണ് ഈ കേരളം കേഫോണും കിഫ്ബിയും കേരള ബാങ്കും യാഥാർത്ഥ്യമായ കേരളം മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ജലപാതയും യാഥാർത്ഥ്യമായ കേരളം ഇപ്പൊ കേരളം എന്താ ചിന്തിക്കുന്നേ 4 മണിക്കൂർ കൊണ്ട് എങ്ങനെ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്ത് എത്താം ചിന്തിക്കാൻ പറ്റും UDF കാരന് ചോറ് മാത്രമല്ല ഇന്റർനെറ്റും ഈ നാട്ടിലെ പൗരന്റെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ച നാടാണ് കേരളം ആ കേരളത്തെയാണ് തകർക്കാൻ ഇവിടുത്തെ ജമാഅത്തുകാരനും പോപ്പുലർ ഫ്രണ്ട്കാരനും ലീഗുകാരനും RSS കാരനും കോൺഗ്രസ്സുകാരനും എല്ലാവരും ഒന്നാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ കേരളത്തെ തകർക്കാൻ നമ്മൾ അനുവദിക്കരുത് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോ RSSന്റെ വർഗീയതയെ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോ ആ ജമാഅത്തെ ഇസ്ലാമിക്കാരന് പഠിക്കുന്ന ഒരു കൂട്ടർ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്താണ് എന്ന് ഇത്രയും കാലം നമ്മളിടങ്ങളിൽ പലരും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ യാഥാർത്ഥ്യമായ ഒരു കാലഘട്ടം ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടായി
കഴിഞ്ഞ ദിവസം കോഴിക്കോടാണ് ലീഗിന്റെ ഒരു സമ്മേളനം നടന്നത്. വഖഫ് സംരക്ഷണം, വഖഫ് സംരക്ഷണം ആരാ നടത്തുന്നത്? ഈ സാധനം കട്ടോലാണ് ഇത് നടത്തുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നമ്മൾ. വഖഫ് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് കട്ടവർ ഒരു പരിപാടി നടത്തി അല്ലേ? എന്നിട്ട് അതിന് പ്രസംഗിക്ക, മതത്തിന്റെ വിധി, മതത്തിന്റെ വിധി, ഇസ്ലാമിന്റെ വിധി ലീഗിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്ക, എന്നിട്ട് അതിന്റെ മതചര്യയുടെ ഭാഗമാണ് എന്ന് ഉറപ്പില്ലാതെ പറയുക. മതചിന്തയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ലീഗ് ആ വഖഫ് സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര ലീഗ് നേതാക്കന്മാർക്ക് കൈയുണ്ടാകും? കട്ടവന്റെ കൈ വെട്ടണമെന്നാണ് ഇസ്ലാമിക നിയമം. അങ്ങനെയെങ്കിൽ ആ വഖഫ് സംരക്ഷണ റാലിയിൽ സംസാരിച്ച ഒരൊറ്റ ലീഗ് നേതാവിനും കൈയുണ്ടാവില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഇന്ത്യ രാജ്യത്ത് വന്ന് മതത്തിന്റെ നിയമം പറയാൻ ഉളുപ്പ് വേണം? അതല്ലേ പിണറായി വിജയൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ ആര് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. നിങ്ങളൊരു മതസംഘടനയാണോ അതോ രാഷ്ട്രീയ പാർട്ടിയാണോ നിങ്ങൾ പറ. അതല്ലേ പിണറായി വിജയൻ ചോദിച്ചേ, മതത്തിന്റെ വിധി പറയാൻ പറ്റുമോ? നോക്കൂ, നിങ്ങൾ രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആയതുകൊണ്ടും ആർ എസ് എസും ലീഗും പണ്ടേ ബായി ബായി ആയതുകൊണ്ടും ഈ പ്രസംഗങ്ങൾക്കെതിരെയൊന്നും രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് തീവ്രവാദ പിന്നെന്താ ഏജൻസികൾക്കൊന്നും അതൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു തിരിഞ്ഞു നോക്കൂല. രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. ആ ധൈര്യത്തിലാണ് ലീഗും പറയുന്നത്. ഷാജി പണ്ട് നമ്മളെ ഗുജറാത്ത് കലാപം നടത്തിയ നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിച്ചപ്പോഴാണ് ഗുജറാത്ത് വികസനത്തിന്റെ കൊടുമുടിയിലെത്തിയത് എന്ന് സംസാരിച്ച ആളാണ് കെ എം ഷാജി. ആ കെ എം ഷാജിയാണ് പ്രിയപ്പെട്ടവരെ അവിടെ പച്ചക്ക് വറക്കിയത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. എന്നിട്ട് പറയുക, വഖഫ് സംരക്ഷിക്കണം, വഖഫ് കട്ടവർ ബാക്കിലിരിക്കുക എം സി കമറുദ്ദീൻ. ആ എം സി കമറുദ്ദീൻ ആരാ? എം സി കമറുദ്ദീൻ ലീഗ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പിണറായി വിജയനെ കള്ളക്കടത്തുകാരനാണ്, പിണറായി വിജയൻ സ്വർണ്ണക്കടത്തുകാരനാണ്, അടിമതിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്വർണ്ണക്കടത്തിന്റെ പേരിൽ പിണറായി വിജയനെ ഇവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നത് കാലം. ആ കാലത്ത് സ്വർണത്തിന്റെ പേരിൽ ആദ്യം ജയിലിൽ പോയ മനുഷ്യനാണ് എം സി കമറുദ്ദീൻ. ഓർമ്മയുണ്ടോ നമുക്ക്? വിധവകളായ ആളുകളുടെ കയ്യിൽ നിന്ന് പിണറായിനെ കുറെ കുറ്റം പറഞ്ഞിട്ട് അവസാനം ആരാ പോയത്? സ്വർണത്തിന്റെ പേരിൽ പോയത് എം സി കമറുദ്ദീനാ. മറന്നിട്ടില്ല ഈ നാട്. ഈ എം സി കമറുദ്ദീന്റെ കൂടെ വേറൊരു ചങ്ങായി ഉണ്ടായിരുന്നു, കെ എം ഷാജി. കെ എം ഷാജിക്ക് കച്ചവടം ഇഞ്ചി കച്ചവടം, എം സി കമറുദ്ദീന്റെ കച്ചവടം സ്വർണ കച്ചവടം. ഇഞ്ചി കച്ചവടം ലാഭത്തിലാക്കി 10 കോടിയുടെ 3 വീട് ഷാജി എടുത്തു. ഇഞ്ചി കച്ചവടം ലാഭത്തിലാക്കിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 3 വീട് ഷാജി എടുത്തു. ആളുകളുടെ കയ്യിൽ നിന്ന് നിക്ഷേപത്തിന് പൈസ വാങ്ങി ആ പൈസ ഒന്നാകെ കച്ചവടം സ്വർണ കച്ചവടം കൂട്ടിപ്പോയി എന്ന് പറഞ്ഞ് കമറുദ്ദീൻ മുങ്ങി. ഇതൊക്കെയാണ് ഇക്കൂട്ടരുടെ അവസ്ഥ. ഇക്കൂട്ടരാണ് വഖഫ് സംരക്ഷിക്കാൻ റാലി നടത്തിയത്. ഈ ലീഗിനെ കുറിച്ച് ഏറ്റവും സിമ്പിളായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ലീഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായ നിർവചനം, കിട്ടിയാൽ സ്വർഗവും കട്ടുവിൽക്കുന്ന അധികാരത്തിനു വേണ്ടി ഏതു ദജ്ജാലിനെയും കൂട്ടുപിടിക്കുന്ന ഒരു കൂട്ടം മുതലാളിമാരുടെ പാർട്ടിയാണ് ഈ ലീഗ് എന്ന് തിരിച്ചറിയാൻ നമുക്കാകണം. കിട്ടിയ ഒരു സ്വർഗവും കട്ടുവിൽക്ക് പടച്ചോനെ പേടില്ല. ലീഗ് മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുമ്പോഴും പ്രിയപ്പെട്ട നാളെ തിരിച്ചറിയുക, ലീഗിലില്ലാത്ത സാധനം ഇസ്ലാമാണ്. ലീഗിൽ ഇസ്ലാം ഇല്ല, അതങ്ങനെ തന്നെയാണ് ഈ നാട് മനസ്സിലാക്കേണ്ടത്. പള്ളി പൊളിച്ചു കളയുന്ന ലീഗ്, പള്ളിക്കകത്തു കയറിയാണ് പ്രിയപ്പെട്ട നാടെ കുറ്റിമുച്ചിയിലെ അബ്ദുക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തറാവീഖ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, പള്ളിയിൽ തറാവീഖ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അബ്ദുക്കയെ ആ തറാവീഖ് നിസ്കാരത്തിനിടെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് വെട്ടിക്കൊന്ന് ഹൗറിൽ മുക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. തിരിച്ചറിയാൻ നമുക്കാവണം. ഇവരാണോ ഈ സമുദായത്തിന്റെ പേര് പറയുന്നത്? മറന്നുപോയോ ലീഗ് നിങ്ങൾ? കുണ്ടൂരങ്ങാടിയിൽ പ്രവാചകന്റെ മുഖിപ്പായിരുന്ന കുണ്ടൂരിലെ അബ്ദുൽ ഖാദർ മുസ്ലിയ, ആ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പുണ്യഭൂമോൻ കുണ്ടൂർ കുഞ്ഞുവിനെ നടുറോട്ടിൽ വെച്ച് അങ്ങാടിയിൽ വെച്ച് ലീഗിന്റെ വേട്ടപ്പട്ടികൾ തല്ലിക്കൊല്ലുകയായിരുന്നു. തല്ലിക്കൊല്ലുന്ന സമയത്ത് ഒരു വൃക്ക് പച്ചവെള്ളത്തിന് വേണ്ടി ആ ലീഗുകാരനോട് ദാഹിച്ച് കേണപേക്ഷിച്ച കുണ്ടൂർ കുഞ്ഞുവിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ച് കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ മറക്കണ്ട.
എന്തിനാ ലീഗ് ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുന്നത്? ലീഗിന്റെ ഉദ്ദേശം എന്താ? പണ്ടും ഇങ്ങനെ തന്നെയാ. പള്ളികൾ, പള്ളികളുടെ പരിസരങ്ങൾ അവ കേന്ദ്രീകരിച്ച് മനുഷ്യരെ കലഹത്തിലേക്ക് നയിക്കുക എന്നതാണ് ലീഗിന്റെ ആവശ്യം. അതിന് ഈ നാട് നിന്നുകൊടുക്കരുത്. എന്തായിരുന്നു ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി എം ഇസ്ലാം പ്രഖ്യാപിച്ചത്? ഞങ്ങൾ വരാം വെള്ളിയാഴ്ച പള്ളികളിലേക്ക് പിണറായി വിജയനെ കയറി പറയാൻ. അല്ലേ, പിണറായി വിജയനെ കുറിച്ച് പറയാൻ പള്ളികളിലേക്ക് വരുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചത് തമാശക്കാണ് എന്ന് കരുതിയോ? അതൊരു തമാശയല്ല, ബോധപൂർവമായ ഇടപെടലാണ്. ഞങ്ങൾക്കറിയാം ലീഗ്, മണ്ണാർക്കാടിന്റെ അനുഭവം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇതുപോലെ പള്ളികൾ കേന്ദ്രീകരിച്ച് പണ്ട് കാലത്തും ഇതുപോലെ നിങ്ങളുടെ രാഷ്ട്രീയം വളർത്താൻ ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത എത്ര മനുഷ്യരെയാണ് നിങ്ങൾ കൊന്നു കളഞ്ഞത്? കെ ഡി സി അബ്ദുൽ ഖാദർ മറന്നിട്ടില്ല ഈ നാട്. മണ്ണാർക്കാട്ടെ രണ്ട് യുവാക്കളെ കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച രണ്ട് യുവാക്കൾ അവിടുത്തെ മദ്രസയും പള്ളിയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരൻ രാഷ്ട്രീയം പറയാൻ വന്നപ്പോ അതിനെ എതിർത്തു. അതാ കാരണം. ആ കാരണത്തിന്റെ പേര് പറഞ്ഞ് 36 കഷ്ണങ്ങളാക്കിയാണ് മണ്ണാർക്കാട്ട രണ്ട് ചെറുപ്പക്കാരെ ഉമ്മയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഓർമ്മയിലെ ഈ നാടിന് ഇവിടെയൊക്കെ തലയിൽ തൊപ്പി വെച്ച തലയെട്ട് കെട്ടിയ ഉസ്താദുമാർ നിങ്ങൾക്കറിയില്ലേ ഈ ലീഗിനെ? നമ്മുടെയൊക്കെ പള്ളികളുടെ പരിസരങ്ങളിൽ എത്രയെത്ര കോലാഹലങ്ങളാണ് ഈ ലീഗ് ഉണ്ടാക്കിയത്. പണ്ഡിതമാരെ തെറി പറയുന്നവർ, കോലം കത്തിച്ചു കളയുന്നവർ, അവർക്കെതിരെ ആരുന്നോ കോലൊക്കെ ഒരു പുല്ല. അല്ലേ, പാണക്കാട് കുടുംബത്തെ കുറിച്ചൊക്കെ പണ്ട് സി പി എമ്മിന്റെ വേദിയിൽ വെച്ച് ഏതെങ്കിലും ഒരു പ്രാസംഗികൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ എന്തായിരിക്കും ലീഗിന്റെ പ്രതികരണം? ലീഗ് പരാതി കൊടുക്കുന്നു, ആത്മീയ നേതാവാണ് കുറ്റം പറയുന്നു എന്നൊക്കെയല്ലേ ലീഗ് പറയാറുണ്ടായിരുന്നത്? ഈ പാണക്കാട് കുടുംബം വഴി കോടി വഴി സ്വർഗത്തിലേക്ക് പോകാം എന്നല്ലേ ലീഗ് പറയാറുണ്ടായിരുന്നത്? പറഞ്ഞ അത് ലീഗാണ് എന്ന് പ്രസംഗിച്ച ആളുകളില്ലേ ഈ കേരളത്തിൽ? ആ ഹബിൽ ഖുർആനിൽ ഒരു വാചകം കേട്ടെടുക്കുക, എന്നിട്ട് ആ ഹബിൽ ആ വഴി അത് ലീഗാണ്, സ്വർഗത്തിലുള്ള വഴിയെ അത് ലീഗാണ് എന്ന് പ്രസംഗിച്ച നേതാക്കന്മാരില്ലേ ഈ കേരളത്തിൽ? എന്നിട്ടോ ഈ പാണക്കാട് കുടുംബത്തിലെ തങ്ങളൂട്ടി പാവം കുഞ്ഞാലിക്കുട്ടി 1076 കോടി രൂപ ഒരു സർവീസാകരണ ബാങ്ക് വഴി കട്ടപ്പോ അത് പുറത്തു പറയാൻ വേണ്ടിയിട്ട് വന്നതാ. അങ്ങനെ പുറത്തു പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ഗുണ്ട ആ വാർത്താ സമ്മേളനത്തിനിടയിൽ വന്ന് വിളിച്ച തെറി ഞാൻ ഈ വേദിയിൽ വെച്ച് പറയണില്ല. ലീഗിനെതിരായാൽ ആരായാലും സയ്യിദ് ജിഫ്രി മുത്തുമായ തങ്ങൾ, ഈ കേരള സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ, നമ്മുടെ നാട്ടിലെ വർഗീയവാദ രാഷ്ട്രീയ സംഘടനകളെ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ പള്ളിയിൽ വെച്ച് നടത്താൻ പോയ കുത്തുബ കോഴിക്കോട് കടപ്പുറത്തിട്ടായത്. ലീഗ് ജിഫ്രി മുത്തുപോയ തങ്ങൾ എതിർത്തത് കൊണ്ടല്ലേ? കാന്തപുരം ഉസ്താദ് പണ്ട ഈ ലീഗിനെ മനസ്സിലാക്കിയാളാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം എല്ലാ കാലത്തും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാറുണ്ട്. ലീഗിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാറില്ല. പക്ഷെ സമസ്ത ഐക്യ വിഭാഗം കുറെ കാലമായി മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിരുന്നില്ലേ? ആ സമസ്ത ഐക്യ വിഭാഗത്തിന്റെ സമുന്നതനായ നേതാവ് സയ്യിദ് ജിഫ്രി മുത്തുപോയ തങ്ങൾ പള്ളികളിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം പറയാൻ വരേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോ ജൂദാസ് ജൂദാസ് അല്ലേ, അങ്ങനെയല്ലേ വിളിച്ച ലീഗ് അല്ലേ? ലീഗിനെതിരെ നിന്നു. മനുഷ്യൻ അതവധിച്ചാൽ മൃഗമാകും, മൃഗം അതവധിച്ചാൽ ശംസുൽ ഉലമയാകും. ഇതായിരുന്നു ലീഗിന്റെ കാലത്തെ ലീഗിനെതിരെ ശംസുൽ ഉലമ ഈക്കി അബൂബക്കർ മുസ്ലിയ നിലപാട് സ്വീകരിച്ചപ്പോ ലീഗിന്റെ നിലപാട് വളരെ സിമ്പിൾ ആണ്. കാര്യം ലീഗിനെതിരെ ആര് നിന്നോ ഓലയൊക്കെ ഒരു പുല്ലാണ്. അതല്ലാതെ മതവുമായി മതവുമായി ഇതിനൊരു ബന്ധവുമില്ല, ലീഗിനൊരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ട നാളെ നമുക്കാവണം ഈ ലീഗിനെ തിരിച്ചറിയണം. നോക്കൂ, നിങ്ങൾ ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആർ എസ് എസും ലീഗും ഒരുപോലെയാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം? കത്തുവയിലെ ഒരു പിഞ്ചു കുഞ്ഞിനെ ആർ എസ് എസിന്റെ നരാധമന്മാർ പിച്ചി ചീന്തി കൊലപ്പെടുത്തിയ അനുഭവം നമ്മൾ മറന്നിട്ടില്ല. 7 ദിവസത്തോളം അമ്പലത്തിന്റെ മുന്നിലിട്ട് ഒരു പിച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ
മുന്നിൽ ഈ നാട് തിരങ്ങലിച്ചു പോയപ്പോൾ ഈ നാട്ടിലെ മനുഷ്യർ ഒന്നാകെ ആ കുടുംബത്തോട് ഐക്യപ്പെടാനുള്ള മനോഭാവവും മനോഭാവവുമായി രംഗത്ത് വന്നപ്പോ ഈ നാട്ടിലെ പള്ളികൾ തോറും ലീഗ് ഒരു പിരിവ് നടത്തി. കത്വയിലെ കുഞ്ഞിന് കൊടുക്കാനാണ്, കത്വയിലെ കുടുംബത്തിന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളികൾ തോറും മുസ്ലിം ലീഗ് പിരിവ് നടത്തി. എന്നിട്ട് ആ പിരിവ് നടത്തിയ പൈസ അണ്ണാക്ക് തൊടാതെ ലീഗ് വിഴുങ്ങി. ആലോചിച്ചു, ഞാൻ പറഞ്ഞില്ലേ കിട്ടിയ സ്വർഗവും കെട്ടുവെക്കും. ഈ നാട്ടിലെ മനുഷ്യരോടൊരു കാര്യം പറയാം, പള്ളികൾ കേന്ദ്രീകരിച്ച് ഇനി എന്നാലും ലീഗുകാരൻ നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റുമായിട്ട് വന്നാൽ, ഒരു ലീഗാരനെ കാണുമ്പോ വളരെ സിമ്പിളായിട്ട് സഖാക്കളോട് ഇതൊക്കെ കേൾക്കുമ്പോ ലീഗാരനാണ് നാട്ടിലെ സാധുക്കൾ, സാധുക്കൾക്ക് ഒരു പ്രശ്നമില്ല. നേതാക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറയണേ, ഈ നാട്ടിലെ ലീഗിന്റെ അണികളെ കുറിച്ചല്ല. ഇവരത് ബക്കറ്റിന് പിരിച്ചിട്ട് നേതാക്കന്മാർക്ക് കൊടുക്കുക, ഓലവിടുന്നത് ഓല പോക്കറ്റ് കിട, അത്രേ ഉള്ളൂ. ഫലം പറഞ്ഞിട്ട് കാര്യമല്ല, മനസ്സിലായോ? ഈ നാട്ടിലെ ഒരു ലീഗുകാരനെ കണ്ടാൽ നിങ്ങൾ അങ്ങാടി നിങ്ങൾ കണ്ട ഒരു ചായങ്ങൾ വാങ്ങിക്കൊടുത്തോളി, ഒരു പ്രശ്നമില്ല. നിങ്ങളെ വീട്ടിലൊരു സൽക്കാരം നടക്കുമ്പോ ലീഗാരനങ്ങൾ വിളിച്ചോളി, അതിനും കുഴപ്പമില്ല. കല്യാണത്തിനും വിളിച്ചോളി, പറ്റിയാൽ ഒരു ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്തോളൂ. പക്ഷേ ലീഗുകാരൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ബക്കറ്റുമായി പിരിവിന് വന്നാൽ ഒരു രൂപ അതിലേക്ക് ഇട്ടുകൊടുക്കരുത് എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം അതെന്തിനു വേണ്ടി പിരിച്ചു അവിടെ എത്തില്ല. അതാണ് ലീഗ്. പള്ളികളിൽ നിന്ന് പിരിവ് നടത്തി പള്ള നിറക്കുന്നവരാണ് ഇവർ. ഞാൻ പറഞ്ഞു വന്നത് ഈ കൂട്ടരെയൊക്കെ തിരിച്ചറിയാൻ നമുക്കാവണം.